ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കുഞ്ഞേഴ്സ് ക്ലാസ് നമ്മൾ സെവന്ത് സ്റ്റാൻഡേർഡ് സയൻസിൻ്റെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് ബാക്കി പോർഷൻസിലേക്ക് പോകാം അതിന് ആയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ആൻസേഴ്സുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെയും മാത്സിൻ്റെയും സയൻസിൻ്റെയും വീഡിയോസ് അവൈലബിൾ ആണ് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ എല്ലാവരും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക അപ്പോൾ നമുക്കിനി സ്പീഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സ്പീഡ് യു ആർ പ്രോബ്ലി ഫെമിലിയർ വിത്ത് ദ വേർഡ് സ്പീഡ് ഇൻ ദ എക്സാമ്പിൾസ് ഗിവൺ എബോ എ ഹയർ സ്പീഡ് സീംസ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് എ ഗിവൺ ഡിസ്റ്റൻസ് ഹാസ് ബീൻ കവേർഡ് ഇൻ എ ഷൂട്ട് ടൈം ഓർ എ ലാർജർ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ എ ഗിവൺ ടൈം അപ്പോൾ സ്പീഡ് എന്നുള്ള വേർഡ് നമുക്ക് വളരെയധികം ഫെമിലിയർ അല്ലേ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു വേഡ് തന്നെയാണ് സ്പീഡ് എന്നുള്ളത് ഓക്കെ അപ്പോൾ അതായത് ഇപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹൺഡ്രഡ് മീറ്റർ റേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിക്കോട്ടെ ഹൈ സ്പീഡെന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തന്നിരിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കവർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ലാർജർ ഡിസ്റ്റൻസ് തന്നിരിക്കുന്ന സമയം കൊണ്ട് കവർ ചെയ്യുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ഹൈ സ്പീഡാണെന്ന് പറയാനായിട്ട് സാധിക്കും രണ്ട് ചാൻസ് ഉണ്ട് അതായത് ഒരു ഡിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കവർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ അത് ഹൈ സ്പീഡാണെന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ലാർജ് ഡിസ്റ്റൻസ് തന്നിരിക്കുന്ന സമയം കൊണ്ട് കവർ ചെയ്യുക അപ്പോൾ ഈ രണ്ട് കേസിലും നമ്മൾ ഹൈ സ്പീഡെന്ന് തന്നെയാണ് The most convenient way to find out which of the two or more objects is moving faster is to compare the distances moved by them in a unit time. അതായത് രണ്ട് ഒബ്ജെക്ട്സും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഏത് ഒബ്ജക്റ്റാണ് ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യുന്നത് ഏത് ഒബ്ജെക്റ്റാണ് സ്ലോറായിട്ട് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളതെന്താണ് ഈ രണ്ട് ഒബ്ജെക്ടിൻ്റെയും അല്ലെങ്കിൽ ഈ രണ്ട് ഒബ്ജെക്റ്റും കവർ ചെയ്ത ഡിസ്റ്റൻസ് നമ്മൾ കമ്പയർ ചെയ്യുക ആ ഒരു യൂണിറ്റ് ടൈം അവരെടുത്തിരിക്കുന്ന ആ ഒരു യൂണിറ്റ് ടൈമും ഈ ഒരു ഡിസ്റ്റൻസും ഡിസ്റ്റൻസും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏത് ഒബ്ജെക്റ്റാണ് ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഇഫ് യു നോ ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടു ബസ്സസ് ഇൻ വൺ അവർ വി ക്യാൻ ടെൽ വിച്ച് വൺ ഈസ് ഫാസ്റ്റർ അപ്പം രണ്ട് ബസ് എടുക്കുക അത് ഒരു മണിക്കൂർ എന്ന് പറയുന്ന ആ ഒരു സമയം കൊണ്ട് ഈ രണ്ട് ബസ്സും എത്ര ഡിസ്റ്റൻസാണ് കവർ ചെയ്തതെന്നുള്ളത് നോക്കുക അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ബസ്സാണ് ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്തതെന്നുള്ളതല്ലേ അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബസ് ഒരു മണിക്കൂർ കൊണ്ട് തേർട്ടി കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കുക മറ്റൊരു ബസ് ട്വൻറ്റി എയ്റ്റ് കിലോമീറ്റേഴ്സ് ഒരു മണിക്കൂർ കൊണ്ട് ട്രാവല് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും ഹൈ സ്പീഡിൽ പോകുന്ന ബസ് ഏതാണെന്ന് ചോദിച്ചാൽ ആ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത ബസ്സാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ അപ്പോൾ ഫാസ്റ്റായിട്ട് പോകുന്ന ബസ് ഏതാണ് അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ പോകുന്ന ബസ് ഏതാണെന്ന് ചോദിച്ചാൽ ആ കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത ബസ് ഏതാണോ അതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കോൾ ദ ഡിസ്റ്റൻസ് കവേഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ എ യൂണിറ്റ് ടൈം ആസ് ദ സ്പീഡ് ഓഫ് ദി ഒബ്ജക്റ്റ് അപ്പോൾ ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്ത ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത് ഓക്കെ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ എ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് സ്പീഡ് ഓഫ് ദി ഒബ്ജക്റ്റ് ഓക്കെ അപ്പോൾ ഇത് സ്പീഡിൻ്റെ ഡെഫിനേഷൻ കൂടിയാണ് ഇവിടെ തന്നിരിക്കുന്നത് അതായത് ഒരു ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് ആണോ ഒരു യൂണിറ്റ് ടൈമിൽ കവർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത് വെൻ വി സേ ദാറ്റ് എ കാർ ഈസ് മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് പെർ അവർ ഇറ്റ് എംപ്ലൈസ് ദാറ്റ് ഇറ്റ് വിൽ കവർ എ ഡിസ്റ്റൻസ് ഓഫ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഇൻ വൺ അവർ അതായത് നമ്മളിപ്പോൾ പറയുകയാണ് ഒരു കാറ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് പെർ അവറിലാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് അമ്പത് കിലോമീറ്റർ ഒരു മണിക്കൂർ കൊണ്ട് ആ കാറ് കവർ ചെയ്യുന്നു എന്നാണ് അല്ലേ However, a car seldom moves with a constant speed for 1 hour. In fact, it starts moving slowly and then picks up speed. So, when we say that the car has a speed of 50 km per hour, we usually consider only the total distance covered by it in 1 hour. പക്ഷേ കാർ എപ്പോഴും ഒരേ സ്പീഡിലായിരിക്കുമോ പോകുന്നത് അല്ല ചില സ്ഥലങ്ങളിൽ ആ കാർ ഇച്ചിരി സ്പീഡ് കൂടും ചില സ്ഥലങ്ങളിൽ അതിൻ്റെ സ്പീഡ് ഇച്ചിരി കുറയ്ക്കും പക്ഷേ എങ്കിൽ പോലും നമ്മൾ പറയുന്നത് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് പെർ അവർ ആ ഒരു സ്പീഡിലാണ് കാർ പോകുന്നതെന്നാണ് അല്ലേ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം നമ്മൾ ആ ഒരു മണിക്കൂർ കൊണ്ട് ആ കാർ കവർ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ അല്ലാണ്ട് ഓരോ മിനിറ്റിലും ആ കാർ എത്ര സ്പീഡ് കൂട്ടി കുറച്ചു അതൊന്നും നമ്മൾ നോക്കുന്നില്ല ആ ഒരു മണിക്കൂർ സമയം കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ആണ് ഈ കാർ കവർ ചെയ്തിരിക്കുന്നത് നമ്മൾ ൂ അതുകൊണ്ടാണ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് പെർ അവർ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഇൻ വൺ അവർ ആണെന്ന് നമ്മൾ കണക്കാക്കുന്നത് വി ഡോ നോട്ട് ബോ ദ കാർ ഹാസ് ബീൻ മൂവിംഗ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓർ നോ ഡ്യൂറിങ് ദർ ദ സ്പീഡ് കാൽക്കുലേറ്റഡ് ഹിയർ ഈസ് ആക്ച്വലി ദ ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ അപ്പം നമ്മൾ ഇതിൻ്റെ അത് ഈ കാർ കോൺസ്റ്റൻസ് സ്പീഡിലാണോ ട്രാവൽ ചെയ്തതെന്നുള്ളതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല അല്ലേ നമുക്ക് ആ ഒരു മണിക്കൂർ കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ഈ കാറ് കവർ ചെയ്തു അതുമാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ അല്ലാണ്ട് അത് കോൺസ്റ്റൻറ്റ് സ്പീഡാണോ അല്ലെങ്കിൽ ഇടയ്ക്ക് സ്പീഡ് കൂട്ടുന്നുണ്ടോ കുറയ്ക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ചിന്തിക്കാറ് പോലും ഇല്ല അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സ്പീഡെന്ന് പറയുന്നത് അത് ആ കാറിൻ്റെ ആവറേജ് സ്പീഡായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇൻ ദിസ് ബുക്ക് വി ഷാൽ യൂസ് ദ ടേം സ്പീഡ് ഫോർ ആവറേജ് സ്പീഡ് സോ ഫോർ അസ് ദ സ്പീഡ് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കബർട്ട്

അപ്പം അതുതന്നെ ഇക്വേഷൻ രൂപത്തിലൂടെ തന്നിരിക്കുകയാണ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ അപ്പോൾ ഈ ഡെഫിനേഷനും ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷനും ഓർത്തിരിക്കുക ഇൻ എവറി ഡേ ലൈഫ് വി സെൽഡം ഫൈൻഡ് ഒബ്ജെക്ട്സ് മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് ഓർ ഫോർ ലോങ് ഡ്യൂറേഷൻസ് ഓഫ് ടൈം ഇഫ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്ട് മൂവിങ് എലോങ് സ്ട്രേറ്റ് ലൈൻ കീപ്സ് ചേഞ്ചിങ് ഇറ്റ്സ് മോഷൻ ഈസ് സെറ്റ് ടു ബി Non uniform. On the other hand, an object moving along a straight line with a constant speed is said to be in uniform motion. In this case, the average speed is the same as the actual speed. അപ്പോൾ ഇവിടെ നമ്മൾ നോൺ യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം മോഷൻ എന്താണെന്നാണ് പഠിക്കുന്നത് അതായത് ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലൂടെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയും ഓക്കെ ആ ടൈപ്പ് മോഷണ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് പക്ഷേ ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ കോൺസ്റ്റൻറ് സ്പീഡോട് കൂടി അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ യൂണിഫോം മോഷൻ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു സ്പീഡിൽ ചേഞ്ച് വരുന്നതാണെങ്കിൽ അതിനെ നമ്മൾ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയും പക്ഷേ കോൺസ്റ്റൻറ്റ് സ്പീഡോട് പോ കൂടി പോകുന്ന ആ ഒബ്ജെക്റ്റിനെ നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയും ഈ യൂണിഫോം മോഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആവറേജ് സ്പീഡും ആക്ച്വൽ സ്പീഡും സെയിം ആയിരിക്കും കാരണം കോൺസ്റ്റൻറ്റായിട്ടുള്ള ഒരു സ്പീഡിലാണ് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആവറേജ് സ്പീഡെന്ന് പറയുന്നതും ആക്ച്വൽ സ്പീഡെന്ന് പറയുന്നതും ഒന്ന് തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ ഡെഫിനേഷന് ഓർത്തു പോവുകയും നോൺ യൂണിഫോം മോഷൻ എന്താണ് യൂണിഫോം മോഷൻ എന്താണ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്നത് നോൺ യൂണിഫോം മോഷനിൽ ആ ഒബ്ജെക്റ്റിൻ്റെ സ്പീഡ് എപ്പോഴും ചെയ്ഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും ഓക്കെ ഈ യൂണിഫോം മോഷനിൽ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ആവറേജ് സ്പീഡെന്ന് പറയുന്നതും ആക്ച്വൽ സ്പീഡ് എന്ന് പറയുന്നതും സെയിം തന്നെയായിരിക്കും നോൺ യൂണിഫോമിൽ ഈ ആക്ച്വൽ സ്പീഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ അല്ലേ കാരണം ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആക്ച്വൽ സ്പീഡ് ചേഞ്ച് ചെയ്യും എങ്കിൽ പോലും ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് തന്നെയായിരിക്കും എടുക്കുന്നത് പക്ഷേ ഈ ആക്ച്വൽ സ്പീഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നോൺ യൂണിഫോം മോഷൻ യൂണിഫോം മോഷണം വി ക്യാൻ ഡിറ്റർമിൻ ദ സ്പീഡ് ഓഫ് എ ഗിവൺ ഒബ്ജെക്ട് വൺസ് വീ ൻ മെഷർ ദ ടൈം ടേക്കൺ ബൈ ഇറ്റ് ടു കവർ എ സെർട്ടീൻ ഡിസ്റ്റൻസ് ഇൻ ക്ലാസ് സിക്സ് യു ലേൺ ഹൗ ടു മെഷർ ഡിസ്റ്റൻസസ് ബട്ട് ഹൗ ഡു വീ മെഷർ ടൈം ലെറ്റ് അസ് ഫൈൻഡ് ഔട്ട് ഒരു ഒബ്ജെക്ടിന്റെ സ്പീഡ് നമുക്ക് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ ഒബ്ജെക്ട് കവർ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസും അതുപോലെ തന്നെ അത് ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്തിരിക്കുന്ന ടൈമും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒബ്ജെക്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ അപ്പം കവർ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള വഴിയൊക്കെ ലാസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചതാണ് അല്ലേ ഇനി നമുക്ക് അറിയേണ്ടത് ഈ ടൈം എങ്ങനെ മെഷർ ചെയ്യാമെന്ന് കാരണം ഡിസ്റ്റൻസും ടൈമും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ അപ്പം സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം ടൈമും വേണം അതുപോലെ തന്നെ ഡിസ്റ്റൻസും വേണം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം പക്ഷേ ടൈം എങ്ങനെ മെഷർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിനി ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് മെഷർമെന്റ് ഓഫ് ടൈം ഇഫ് യു ഡിഡ് നോട്ട് ഹാവ് എ ക്ലോക്ക് ഹൗ വുഡ് യു ഡിസൈഡ് വാട്ട് ടൈം ഓഫ് ദ ഡേ ഇറ്റ് ഈസ് ഹൗ യു എവർ വണ്ടേഡ് ഹൗ അവർ എൽഡേഴ്സ് കുട്ട് ടെൽ ദി അപ്രോക്സിമേറ്റ് ടൈം ഓഫ് ദി ഡേ ബൈ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ഷാഡോസ് ഹൗ ഡു വി മെഷോ ടൈം ഇൻറ്റർവൽ ഓഫ് എ മന്ത് എ ഇയർ ഓക്കെ അപ്പം നമുക്കൊരു ക്ലോക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരു വാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സമയം എത്ര എന്നുള്ളതൊക്കെ പറയാനായിട്ട് സാധിക്കും അല്ലേ പക്ഷേ ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഈ സമയമൊക്കെ കണ്ടെത്തുക അതായത് നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർക്ക് ഈ ഷാഡോ ഒക്കെ നോക്കിയിട്ട് സമയം കണ്ടെത്തുന്നത് സാധിക്കുന്ന കാര്യമാണല്ലേ കാരണം പണ്ട് കാലത്ത് അവരതാണ് ശീലിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് അപ്പൂപ്പനും അമ്മൂമ്മമാർക്കും ഒക്കെ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഷാഡോ നോക്കിക്കൊണ്ട് എത്ര സമയമായി എന്നുള്ളത് അവർക്ക് ആക്കുറേറ്റ് ആയിട്ട് തന്നെ പറയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഇനി ടൈം ഇൻ്റർവെൽ അതായത് ഒരു മാസത്തിൻ്റെ ഒരു വർഷത്തിൻ്റെയൊക്കെ ടൈം ഇൻറ്റർവെൽ ഒക്കെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് അപ്പോൾ ആൻസസ്റ്റേഴ്സ് നോട്ടീസ് ദാറ്റ് മെനി ഇവൻസ് ഇൻ നേച്ചർ റിപ്പീറ്റ് ദംസെൽസ് ആഫ്റ്റർ ഡെഫിനറ്റ് ഇൻ്റർവെൽസ് ഓഫ് ടൈം അതായത് നമ്മുടെ പൂർവികന്മാർ നോട്ട് ചെയ്തൊരു കാര്യമാണ് ഒരേ ഇവൻ്റ് തന്നെ ഒരു വർഷത്തിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും കഴിഞ്ഞ വർഷം കഴിഞ്ഞ ആ ഒരു കാര്യം അടുത്ത വർഷം അതേ ടൈം ആകുമ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ കാര്യമാണെങ്കിൽ പോലും രാവിലെ ഒരു എന്തെങ്കിലും ഒരു ഒരു ഇവൻറ്റ് ഈ നേച്ചറിൽ സംഭവിക്കുകയാണെങ്കിൽ അതേ കാര്യം തന്നെ അടുത്ത ദിവസവും രാവിലെ സംഭവിച്ചിരിക്കും അല്ലേ ഫോർ എക്സാമ്പിൾ They found that the sun rises every day in the morning. The time between one sunrise and the next was called a day. day. അപ്പം നമ്മുടെ പൂർവികന്മാർ അവർ നേച്ചറ് തന്നെ കാണിക്കുന്ന ഓരോരോ ഇവൻ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ടൈം ഇൻ്റർവൽ അല്ലെങ്കിൽ ടൈമൊക്കെ എടുക്കുന്നത് അതായത് എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കും അല്ലേ അത് നേച്ചറിൻ്റെ ഒരു ഇവൻറ്റ് തന്നെയാണ് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഒരു സൂര്യ ഉദിച്ചതിന് ശേഷം അടുത്ത സൂര്യൻ ഉദിക്കുന്ന ആ ഒരു ടൈമിനെയാണ് അവർ ഒരു ഡേ ആയിട്ട് കണക്കാക്കിയിരുന്നത് സിമിലർലി എ മന്ത് വാസ് മെഷേഡ് ഫ്രം വൺ ന്യൂ മൂൺ ടു ദി നെക്സ്റ്റ് അപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു മാസം ഇവർ കണക്കാക്കുന്നത് ഒരു ന്യൂ മൂൺ മുതൽ അടുത്ത ന്യൂ മൂൺ വരെയുള്ള ആ ഒരു ടൈം അവർ ഒരു മാസമായിട്ട് കണക്കാക്കുമല്ലേ അപ്പോൾ ഡേ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി മന്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതും മനസ്സിലായി അല്ലേ എ ഇയർ വാസ് ഫിക്സ് എ ടൈം ടേക്കൺ ബൈ ദ എർത്ത് ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ ഓഫ് ദി സൺ അപ്പോൾ ഒരു തവണ സൂര്യനെ ഒന്ന് ചുറ്റി വരാൻ വേണ്ട ഏർത്ത് എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് ആ ഒരു ഫിക്സ്ഡ് ടൈമിനെയാണ് ഒരു ഇയർ എന്ന് കണക്കാക്കുന്നത് ഓക്കെ അപ്പം സൂര്യൻ ഉദിക്കുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ഡേയ്സ് അവർ ഫിക്സ് ചെയ്തിരുന്നു ഫുൾ മൂൺ ഡേ നോക്കിയിട്ട് അവർ മന്തിനെ മെഷർ ചെയ്തിരുന്നു അല്ലെങ്കിൽ ആ ഒരു ടൈം ഇൻ്റർവൽ അവർ കണക്കാക്കിയിരുന്നു ഇയറിനെ അവർ സണ്ണിന് ചുറ്റുമുള്ള ആ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആകുന്ന അനുസരിച്ചാണ് കാരണം ഒരു ഇയർ കൊണ്ടാണ് ഏർത്ത് സണ്ണിനെ റിവോൾവ് ചെയ്ത് വരുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ഫിക്സ്ഡ് ടൈം ഇൻ്റർവെൽ വെച്ചുകൊണ്ട് അവർ ഇയറും കണക്ക് കൂട്ടിയിരുന്നു Often we need to measure intervals of time which are much shorter than a day. Clocks or watches are ഹാവ്സ് the most common time measuring devices. ഇപ്പം ഡേ എങ്ങനെയാണ് മന്ത് എങ്ങനെയാണ് ഇയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായല്ലേ പക്ഷെ ചില സമയത്ത് നമ്മൾ അതിനേക്കാൾ കുറഞ്ഞ ടൈം അതായത് ഒരു ഡേയേക്കാൾ ചെറിയ ടൈം നമുക്ക് അത്രയൊരു ഷോർട്ടർ ആയിട്ടുള്ള ടൈമൊക്കെ നമുക്ക് അങ്ങനത്തെ ടൈം ഇൻ്റർവൽസ് നമുക്ക് മെഷർ ചെയ്യേണ്ടതായിട്ട് വരും അതിനുവേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ക്ലോക്കും വാച്ചസും ഒക്കെ തന്നെയാണ് ഈ ടൈം മെഷർ ചെയ്യുന്ന ഡിവൈസസ് എന്ന് പറയുന്നത് ക്ലോക്സും വാച്ചസും തന്നെയാണ് ഹൗ യു എവർ വണ്ടേർഡ് ഹൗ ക്ലോക്സ് ആൻഡ് വാച്ചസ് മെഷർ ടൈം എങ്ങനെയാണ് ഈ ക്ലോക്ക് അല്ലെങ്കിൽ വാച്ചസ് ഒക്കെ ടൈം മെഷർ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ എന്നെ വരെ ചിന്തിച്ചിട്ടുണ്ടോ ദ വർക്കിംഗ് ഓഫ് ക്ലോക്സ് ഈസ് റാദർ കോംപ്ലെക്സ് ബട്ട് ഓൾ ഓഫ് ദ മേക്ക് യൂസ് ഓഫ് സം പീരിയോഡിക് മോഷൻ ഈ ക്ലോക്കിൻ്റെ വോക്കിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും ആ ക്ലോക്ക് യൂസ് ചെയ്യുന്ന മോഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് മോഷനാണ് വൺ ഓഫ് ദ മോസ്റ്റ് വെൽ നോൺ പീരിയോഡിക് മോഷൻസ് ഈസ് ദാറ്റ് ഓഫ് എ സിമ്പിൾ പെൻഡുലം അപ്പം ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്ന ഒരു പീരിയോഡിക് മോഷൻ്റെ ഒരു വെൽ നോൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെ സിമ്പിൾ പെൻഡുലമാണ് അപ്പം നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് ടൈം മെഷർമെൻ്റ് ആണ് ഡിസ്കസ് അല്ലേ അതായത് നമ്മുടെ പൂർവികന്മാർ എങ്ങനെയാണ് അവർ ടൈം കണ്ടുപിടിച്ചിരുന്നില്ലെങ്കിൽ ടൈം ഇൻറ്റർവൽ അവരെങ്ങനെയാണ് കണക്കാക്കിയതെന്നുള്ളത് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് പഠിച്ചു അതായത് സൂര്യൻ ഉദിക്കുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് അവർ ഡേ തീരുമാനിച്ചു ഫുൾ മൂൺ ഡേ നോക്കിയിട്ട് അവർ മന്ത് തീരുമാനിച്ചു അതുപോലെ തന്നെ സണ്ണിൻ്റെ റെവല്യൂഷൻ ബേസ് ചെയ്തുകൊണ്ട് അവർ ഒരു ഇയറും തീരുമാനിച്ചിരുന്നു അല്ലേ പക്ഷേ അതിനേക്കാൾ കുറഞ്ഞ ടൈം ഒരു ഡേയേക്കാൾ ചെറിയ ഒരു ടൈം ഇൻ്റർവൽ കണക്കാക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻ്റർവൽസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഈ ക്ലോക്കുകളും വാച്ചുകളും എന്നൊക്കെ പറയുന്നത് ഈ ക്ലോക്ക്സിൻ്റെ വർക്കിംഗ് വളരെ കോംപ്ലെക്സാണ് എങ്കിൽ പോലും അത് യൂസ് ചെയ്യുന്നത് പീരിയോഡിക് മോഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ പീരിയോഡിക് മോഷൻ്റെ വെൽ നോൺ എക്സാമ്പിൾ ആണ് സിമ്പിൾ പെൻറ്റുലം ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുവാണ് എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ച പോർഷൻ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക